ജൂൺ 19 വായനാ ദിനം. പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി നാം ആചരിക്കുന്നത്. കേരള ജനതയെ അക്ഷരങ്ങളുടെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തി വായനയിൽ വസന്തം വിരിയിച്ച അതുല്യ പ്രതിഭയായിരുന്നു പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച അദ്ദേഹം സാക്ഷരതാ പ്രസ്ഥാനങ്ങളുടെ പരിപോഷകനും ആയിരുന്നു. പടയണിക്ക് പ്രശസ്തമായ ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരിൽ ഗോവിന്ദപിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി 1909 മാർച്ച് 1 പുതുവായിൽ നാരായണ പണിക്കർ ജനിച്ചു. എൽ പി സ്കൂൾ അധ്യാപകനായിരുന്നു. ഗ്രന്ഥശാലകൾ ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുതേ എന്ന് സ്വപ്നം കണ്ട പി എൻ തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി രാപ്പകളില്ലാതെ അധ്വാനിച്ചു. വീടുകൾ തോറും കയറി പുസ്തകങ്ങൾ ശേഖരിച്ച് 1926 ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു. വർത്തമാന പത്രങ്ങൾ ചുരുക്കമായിരുന്നു അക്കാലത്ത്. ഗ്രാമീണ ചായക്കടകളിൽ പത്രം വായിക്കാനെത്തുന്ന സാധാരണക്കാർക്ക് ആശ്വാസ കേന്ദ്രമായി സനാതനധർമ്മം വായനശാല മാറി. നാട്ടുവെളിച്ചത്തിൻ്റെ ഇത്തിരിവെട്ടത്തിൽ തുടങ്ങിയ ഗ്രന്ഥശാലകളെല്ലാം പിന്നീട് നാടിൻ്റെ സാംസ്കാരിക കേന്ദ്രങ്ങളായി വളർന്നു. പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി 1996 മുതൽ കേരളത്തിൽ വായനാ ദിനം ആചരിച്ചു വരുന്നു. എല്ലാവർക്കുമായുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശമായിരുന്നു വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്നുള്ളത്.